മാധ്യമത്തിലുള്ളവർ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ ജീവിക്കുന്ന സത്യ ദൈവത്തെ പരിചയപ്പെടുത്തുവാനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും വചനവും നിമിത്തം നിങ്ങളുടെ മുമ്പിലായിരിക്കാനും ദൈവം തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി കർത്താവിനെ സ്തുതിക്കും നായദേവന്മാരുടെ പുസ്തകം ആറാമത്തെ അധ്യായം പതിമൂന്ന് പതിനാല് വാക്യം യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെയും ഭവിക്കുന്നത് എന്ത് ഇസ്രായേലർ പിന്നെയും യഹോവയ്ക്കനിഷ്ടമായുള്ളത് ചെയ്തു ദൈവം ഇസ്രായേലിനെ മിഥ്യാൻ്റെ ഏൽപ്പിച്ചു എന്നിങ്ങനെയാണ് ആറാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ഇസ്രായേൽ ജനതയുള്ള ബന്ധത്തിൽ ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ ദൈവം സഹായിക്കുകയും ദൈവത്തോടലുമ്പോൾ ദൈവം അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്ന ചരിത്രം വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും പരോക്ഷമായും പ്രത്യക്ഷമായിട്ടൊക്കെ നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നു പ്രത്യേകിച്ച് നൂറ്റിയേഴാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടുള്ള ഏറ്റക്കുറച്ചിലുകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു ഭാഗത്ത് ഉയർച്ചയുണ്ടാകുന്നു മറഭാഗത്ത് ദൈവത്തോട് മത്സരിക്കുമ്പോൾ അവർക്ക് വീണ്ടും പരാജയവും താഴ്ചയും സംഭവിക്കുന്നു വീണ്ടും നിലവിളിക്കുമ്പോൾ ദൈവം അവരെ ഉയർത്തുന്നു വീണ്ടും ദൈവത്തെ വിട്ട അകലുമ്പോൾ ദൈവം അവരെ താഴ്ചയിലേക്ക് അനുവദിക്കുന്നു എന്നിങ്ങനെ ഉയർച്ചയും താഴ്ചയും ഒക്കെ സമ്മിശ്രമായ ഒരു ഭാഗമാണ് നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് ശരിക്കും ഇസ്രായേലിനുള്ള ജൈ ബന്ധത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് ഇസ്രായേലിൻ മനസ്സിലാക്കേണ്ടതിന് ലോകത്തിൻ്റെ എല്ലാ മനുഷ്യർക്കും ഒരു ഗുണപാഠമാകുവാൻ മാതൃകയാകുവാൻ ദൈവം കേരളത്തിൻ്റെ മൂന്നിലൊന്നു മാത്രം വലിപ്പമുള്ള ഇസ്രായേൽ എന്ന രാജ്യത്തിലൂടെ ലോകത്തിന് പല പാഠങ്ങൾ പഠിപ്പിച്ചതിൽ അതിപ്രധാനമായൊരു പാഠമായിരുന്നു ദൈവ സാന്നിധ്യം കൊണ്ട് മാത്രമേ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് അതിജീവിപ്പാൻ വിജയിക്കുവാൻ ജേതാക്കളാകുവാൻ കഴിവുള്ളൂ എന്ന സാരം എന്ന സന്ദേശം ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യയുടെ ചില ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ വടക്കേന്ത്യയിൽ സാരവത്തായ ശ്രശൂഷ നിർവഹിക്കുന്ന ഒരു തൻ്റെ അനുഭവം കേൾക്കുവാനിടയായിത്തീർന്നു താനൊരു ദിവസം ഗംഗാനദിയുടെ തീരത്തുകൂടെ നടക്കുവാനിറങ്ങുമ്പോൾ വളരെ പ്രഭാതത്തിലായിരുന്നു ഒരമ്മയും ഒരു കുഞ്ഞും ഒരച്ഛനും ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ചു കൊച്ചുകുടുംബം മൂന്ന് പേരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം ആ ഗംഗ നദിക്ക് അഭിമുഖമായി നിൽക്കുകയായിരുന്നു എന്നിട്ട് ഈ കുഞ്ഞിനെ ആ അമ്മ മറച്ച് വേണ്ടത്ര പാലൂട്ടി വേണ്ടത്ര കുഞ്ഞിന് വേണ്ടുന്നതിലും അധികം അധികവും തലോടി പ്രോത്സാഹിപ്പിച്ച് പാലൂട്ടിയതിനു ശേഷം ഈ കുഞ്ഞിനെ അപ്പനും അമ്മയും മാറി മാറി എടുക്കുന്നു ചുംബിക്കുന്നു ആ കുഞ്ഞിനെ നേരെ പലവട്ടം നോക്കുന്നു ഈ ദൈവമനുഷ്യൻ നടക്കുകയായിരുന്നുവെങ്കിലും അല്പം ഇങ്ങോട്ടും ശ്രദ്ധിക്കാതിരുന്നില്ല താൻ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അവസാനമായി അപ്പനും അമ്മയും മാറി മാറി ഈ കുഞ്ഞിനെ എടുത്ത് ചുംബിച്ചിട്ട് ശ്വാസമടക്കി ആ നദിയിലേക്ക് വലിച്ചെറിയുന്നൊരു കാഴ്ച കണ്ട് ഈ മനുഷ്യൻ ഓടി വന്നു ആ കുഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് ആ വെള്ളത്തിൽ താഴുന്നു ഈ മനുഷ്യൻ ഓടി വന്നിട്ട് ചോദിച്ചു ക്യാഹു എന്തു പറ്റി വാട്ടയപ്പൻ എന്താ സംഭവിച്ചത് ഈ മനുഷ്യൻ ചോദിച്ച ചോദ്യത്തിന് ആ ദമ്പതികൾ എന്ത് പറയണമെന്നറിയാതെ തലമുടി പിച്ചിപ്പറിച്ച് അവിടെ കിടന്ന് കരയുകയാണ് ഈ മനുഷ്യൻ എന്താണ് ഇത് സംഭവിക്കുന്ന ഒന്നും അറിയാതെ നോക്കി നിന്നു ഒരല്പസമയം കഴിഞ്ഞപ്പോൾ അവർ മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ് കഴിഞ്ഞ ദിവസം ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത്രേ മോക്ഷം കിട്ടണമെങ്കിൽ കുട്ടിയെ എനിക്ക് തരണം എന്തൊരു വ്യക്തിത്വമാണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയ ഈ ദൈവമനുഷ്യൻ നിത്യജീവൻ നൽകുന്ന കർത്താവായ കർത്താവേശുക്രിസ്തുവിനെയും സുവിശേഷവും കർത്താവേശുക്രിസ്തു മാനവകുല പാപ പരിഹാരാർത്ഥം ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുവെന്നും കർത്താവായ യേശു മനുഷ്യൻ്റെ പാപ പരിഹാരകനാണെന്നും ഉയർത്തി ഇന്നും ജീവിക്കുന്നു സുവിശേഷം പറഞ്ഞപ്പോൾ ആ സ്ത്രീ ഈ സുവിശേഷകൻ്റെ തോളത്ത് പിടിച്ച് ശക്തമായി ബലമായി കുലുക്കിയിട്ട് ചോദിച്ച ചോദ്യം ബാബുജി വൈ ഡിറ്റ് നോട്ട് കം ബി ജസ്റ്റ് ബിഫോർ ഹാഫ് ആൻ അവർ എന്തുകൊണ്ട് താങ്കൾ ഒരു അരമണിക്കൂർ നേരത്തെ വന്നില്ല ഈ ചോദ്യം ചോദിച്ച് ഈ മനുഷ്യൻ പോലും അറിയാതെ കരഞ്ഞുപോയി വാസ്തവത്തിൽ ഒരു അരമണിക്കൂർ നേരത്തെ വന്നായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞു മരിക്കത്തില്ലായിരുന്നു ഈ നിത്യജീവൻ്റെ സന്ദേശം ഞങ്ങൾ കേട്ടായിരുന്നു അതിൽ ഇങ്ങനെ ഒരു അനർത്ഥം ഒരു അപകടം ഒരു ദുരൂഹത ഒരു ദുരന്തം എൻ്റെ കുടുംബത്തിൽ വരില്ലായിരുന്നു പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരൂഹതകൾക്ക് കാരണം ദൈവത്തിൻ്റെ അസാന്നിധ്യമാണ് എന്ന് ഊന്നി പറയുന്നൊരു വാക്യം പുതിയ നിയമത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം മു ഇരുപത്തിമൂന്നാമത്തെ വാക്യമാണ് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അഥവാ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അഭാവം നിമിത്തം ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്ന കെടുതികൾ ഒന്നും രണ്ടുമല്ല എത്ര എത്ര സംഭവങ്ങളാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് വരുന്നത് ഇസ്രായു ജനതയെ ആ പീഡിപ്പിക്കേണ്ടതിന് മിദ്ധ്യാന്രും കിഴക്കേ ദേശക്കാരും അമാലക്കയരും വെട്ടു പോലെ അവരുടെ വിളവ് നശിപ്പിക്കുവാൻ ഇറങ്ങി വന്ന് യഹൂദൻ എത്ര തന്നെ ശക്തമായി കഷ്ടപ്പെട്ടാലും അധ്യധ്വാനം ചെയ്താലും കഠിനാധ്വാനം ചെയ്താലും അതൊക്കെ കളയുന്ന ഒരു രീതി ഈ മിന്ധ്യാന്യരും കിഴക്കി ദേശക്കാരും അമാലക്കയരും ചെയ്തപ്പോൾ ഈ ഇസ്രായേലിൻ ദൈവത്തോട് മനമൊരുകി നിലവിളിച്ചു അയ്യോ യഹോവേ യഹോവ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെയും സംഭവിക്കുന്നത് എന്തിന് ദൈവം അതിന് വ്യക്തമായ മറുപടി നൽകുന്നൊരു ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് സ്നേഹിതരെ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് രണ്ട് പറയുന്നു നിങ്ങൾ അധികാലത്തെഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ജീവിക്കുന്നതും വർത്താമത്രേ യോവലിൻ്റെ പ്രവചനം ഒന്നാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിൽ തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ട് വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴി തിന്നു ചോദ്യം ഇതാണ് ഇങ്ങനെ ഈ ജീവികളൊക്കെ തിന്നേച്ചു പോയാൽ മനുഷ്യൻ എന്ത് തിന്നും വിതച്ചവൻ കർഷകൻ വ്യവസായി അവൻ എന്നാ കഴിക്കും ഇങ്ങനെ ഒരു അടിയന്തരമായൊരു അവസ്ഥയുടെ മുമ്പിലാണ് യഹോവയുടെ ദൂതനോട് വിധയോൻ ചോദിക്കുന്നത് യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെയും നമുക്ക് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൻ്റെ തലക്കനം വന്ന നേതാവായ മോശ ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ നീ ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത് തിരുസാന്നിധ്യം ഞങ്ങളുടെ യാത്രയോടൊപ്പം ഇല്ലെങ്കിൽ അങ്ങ് ഞങ്ങളെ അയക്കരുത് ഞങ്ങൾ തനിയെ അങ്ങയുടെ സാന്നിധ്യമില്ലാതെ പോയാൽ തികഞ്ഞ പരാജയമാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം പോകണം അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കോർത്തിണക്കിക്കൊണ്ടെഴുതിയ സങ്കീർത്തനമായിരുന്നല്ലോ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം ഇത് മോശയുടെ സങ്കീർത്തനമെന്നാണല്ലോ നാം പരക്കെ അംഗീകരിക്കപ്പെടുന്നതും പറയുന്നതും പഠിപ്പിക്കുന്നതും മനസ്സിലാക്കുന്നതും അങ്ങനെ തന്നെയാണല്ലോ അതിൻ്റെ സത്യം അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അഭാവം മനുഷ്യരിൽ കഠിനമായ നഷ്ടങ്ങളും വേദനകളും പ്രതികൂലങ്ങളും ആ ഒക്കെ വരുത്തി വെക്കുമ്പോൾ തിരിച്ച് ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുന്നു ഉയർത്തുന്നു നന്മയും ഐശ്വര്യവും സമൃദ്ധിയും നൽകുന്നു എന്നതിന് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്ന മകുടൂത ഉദാഹരണമാണ് യഹൂദൻ എന്ന ചെറിയ രാജ്യം അഥവാ ഇസ്രായേൽ എന്ന ചെറിയ രാജ്യം ആ രാജ്യത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ദൈവ സാന്നിധ്യമാണ് ഒരു ജനതയുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു വ്യക്തിയുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ ഒക്കെ അടിസ്ഥാനപരമായ വിജയം എന്ന് നമ്മൾ ഓർത്തോണം ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ കുടുംബജീവിതം ദൈവത്താൽ സ്ഥാപിതമാക്കുക എന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിക്കരുത് എന്ന ആണല്ലോ കാർമ്മികൻ വിവാഹം നടത്തി വെക്കുന്നത് ദൈവമാണ് ഒരു പുരുഷനെയും സ്ത്രീയെയും വിവാഹ ജീവിതത്തിൽ ഉറപ്പിക്കുന്നത് മഞ്ഞച്ചരടോ കെട്ടുതാലിയോ ഈ ഭൂമിയിൽ കാണുന്ന നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാനൊക്കുന്ന ഒരു വസ്തുത കൊണ്ടല്ല ഒരു സ്ത്രീയും ഒരു പുരുഷനും അല്ല ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും വൈവാഹിക ജീവിതത്തിൽ ഉറയ്ക്കുന്നത് ഉറപ്പിക്കപ്പെടുന്നത് അവർ ഒന്നായിത്തീരുന്നത് ശരിക്കും അദൃശ്യനായ ദൈവത്തിൻ്റെ കരമാണ് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ രണ്ടുപേരെയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന വിവാഹമെന്ന സ്ഥാപനം ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ദൈവ സാന്നിധ്യമില്ലാത്ത ഒരു വിവാഹം തികഞ്ഞ പരാജയമാണ് ബ്രിട്ടീഷുകാരൻ കപ്പലിൽ കെട്ടാൻ ഉപയോഗിക്കുന്ന റോപ്പ് കയർ കയറിലെ എല്ലാ പിരികളും അറ്റുപോയാലും അതിനകത്തറ്റുപോകാത്ത ഒരു ചുമപ്പ് ചരട് കമ്പിയോളം ബലമുള്ളൊരു ചരട് കടന്നു പോകുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അർത്ഥാൽ എല്ലാ പിരികളും മറ്റാലും ഈ ചുമപ്പ് ചരട് എക്കാരണവശാലും പൊട്ടില്ല അത്രമാത്രം ബലവത്താണ് പോലും അങ്ങനെയാണെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന ചുമപ്പ് ചരട് ഉണ്ടെങ്കിൽ എത്ര തന്നെ പ്രതികൂലം വന്നാലും ആ കുടുംബം ഒരിക്കലും തകർച്ചയിലല്ല ആ കുടുംബത്തെ ബലപ്പിച്ച് നിർത്തുന്നത് ഉറപ്പിച്ച് നിർത്തുന്നത് സർവശക്തനായ ദൈവമാണ് അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന കുടുംബത്തെയാണ് കാണുവാൻ കഴിയുന്നത് ദൈവസാന്നിധ്യം അന്യാധീനമായപ്പോൾ ആ കുടുംബം പരാജയപ്പെട്ടു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു എന്നാൽ ആ മീൻ ഉൽപ്പത്തി പുസ്തകത്തിൽ തോട്ടത്തിൽ വെളിപ്പെട്ട സാന്നിധ്യം പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ടാബർ നാക്കിൾ സമയം കൂടാരം അഥവാ ദൈവം ആവശ്യപ്പെടുന്നു ഞാൻ മനുഷ്യരുടെ ഇടയിൽ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് ഒരു കൂടാരമുണ്ടാക്കേണം ശരിക്കും ദൈവത്തിന് സ്വർഗത്തിൽ തന്നെ വസിക്കണമെന്നതല്ല ദൈവത്തിന് മനുഷ്യനുമായിട്ട് സമ്പർക്കം പുലർത്തണം സഹവസിക്കണം കൂടെയിരിക്കണം ഒന്നായിരിക്കണം കൂട്ടായ്മ ഉണ്ടാക്കണം എന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ അനാധികാലത്തെ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു എന്ന് നമുക്ക് ഈ ഭാഗങ്ങളിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ യഹൂദൻ അതിരാവിലെ കണ്ണും തിരുമി പുറത്തേക്കിറങ്ങുമ്പോൾ പാളയത്ത് തെളിഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ തിരു സാന്നിധ്യം മൂലഭാഷയിലെ വാക്കുപയോഗിച്ചിരിക്കുന്ന ഷെക്കേന എന്ന പദമാണ് ഈ ഷെക്കേന തെളിഞ്ഞു കാണുമ്പോൾ താൻ പോലും അറിയാതെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പി ദൈവസന്നിധിയിൽ കരഞ്ഞ് ആനന്ദ കണ്ണീർ കൊണ്ട് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നത് യഹൂദൻ്റെ പതിവ് കാര്യങ്ങളിൽ ഒന്നായിരുന്നു കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം വസിക്കുന്നല്ലോ എന്ന് യഹൂദൻ ഒരിക്കൽ കൂടെ തിരിച്ചറിയുമ്പോൾ അവന് അകം തുറന്ന് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല അത് ദൈവ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ സഹവസിത്വത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന് നമ്മൾ ഇന്ന് ഈ സമയം മനസ്സിലാക്കണം സ്നേഹിതരെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി ദൈവം ഇസ്രായേലിനോടൊപ്പം കൂടെയുണ്ടായിരുന്നു ശലോമോൻ സമാഗമന ഗൂഢാരത്തിന് മാതൃകയിൽ പണിത ആ ആലയങ്ങളിലും തിരുസാന്നിധ്യം സാന്നിധ്യം ദൈവസാന്നിധ്യം വെളിപ്പെട്ടിറങ്ങി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഞാൻ വേഗത്തിൽ ഓടിപ്പോകട്ടെ എന്നാൽ പുതിയ നിയമത്തിലോട്ട് കടന്നു വരുമ്പോൾ ദൈവ സാന്നിധ്യം ഒരല്പം കൂടെ അടുത്തനുഭവിപ്പാൻ മനുഷ്യന് കഴിഞ്ഞു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ലൂക്കോസിൻ്റെ സുശേഷം പത്തൊൻപതാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി സഖായിയെ വേഗമിറങ്ങുക ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു ചരിത്രം പറഞ്ഞാൽ യേശു നിൽക്കുന്ന ഈ ഭൂമിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് എരിഹോ ഒരിക്കൽ ഒരു മനുഷ്യൻ കുരു കുരുടനായ മനുഷ്യൻ ദൈവത്തോട് സൗഖ്യം വേണമെന്ന് അവൻ ആക്കംകൂട്ടി വിളിച്ചപ്പോൾ മിണ്ടരുത് എന്ന് പറഞ്ഞ് അമർച്ച ചെയ്ത പട്ടണമാണ് എരിഹോ വാസ്തവത്തിൽ ശരിക്കും ഒന്നും കൂടെ വ്യാഖ്യാന ഭാഷയിൽ പറഞ്ഞാൽ ആരാധിക്കുന്നവൻ്റെ ശബ്ദം അടമർച്ച ചെയ്യുന്ന പട്ടണം നമ്പർ ടു പഴയ നിയമത്തിൽ ചരിത്രഭൂമി ഇസ്രായേലിൻ്റെ മുന്നേറ്റം കണ്ടിട്ട് കോട്ടകെട്ടി അടച്ച് മുൻപോട്ട് പോകാൻ കഴിയാതെ തടസ്സം ചെയ്തൊരു പട്ടണം എന്നാലും ജോഷുവയുടെ നേതൃത്വത്തിൽ ദൈവജനം ദൈവത്തെ സ്തുതിക്കുകയും കാഹളം മൂതുകയും ചെയ്യുമ്പോൾ എരിഹോം അതിൽ തകർന്നു എന്ന് നമ്മൾ വായിക്കുന്നു നമ്പർ ത്രീ കർത്താവായി യേശു ക്രിസ്തുവിനോട് ആരാണ് നിൻ്റെ സഹോദരൻ എന്ന് പരീക്ഷിച്ചുകൊണ്ട് പരീക്ഷണം ചോദിക്കുന്ന ചോദ്യത്തിന് കർത്താവ് നൽകുന്ന ഉത്തരം വളരെ ശ്രദ്ധേയമാണ് ഒരു മനുഷ്യൻ യറുഷ്ലേമിൽ നിന്ന് എരിഹോവിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവൻ കള്ളന്മാരുടെ പിടിയിലകപ്പെടുന്നു അവനടിച്ചർത്ഥപ്രാണനയാക്കി അവൻ്റെ ചോര ചെന്തി അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തി അവനെ മരിച്ചവന പോലെ എടുത്തെറിഞ്ഞു പോകുന്നൊരു സ്ഥലം ശരിക്കും ഒന്നും കൂടെ ഞാൻ വ്യാഖ്യാന ഭാഷയിലേക്ക് ആത്മനിയോഗത്തോടെ കയറിയാൽ കള്ളന്മാരുടെ പട്ടണം കള്ളന്മാരുടെ ഗുഹ എന്നാണ് അതിൻ്റെ അർത്ഥം വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത് അറുക്കാനും മുടിക്കാനും കൊല്ലാനുമല്ലാതെ കള്ളൻ വരുന്നില്ല വാസ്തവത്തിൽ നന്മ നശിപ്പിക്കുവാനും ആരോഗ്യം നഷ്ടപ്പെടുത്തുവാനും ജീവൻ നശിപ്പിക്കുവാനും ഉള്ളതിനെ ഇല്ലായ്മയാക്കാനും ഒക്കെ വെളിപ്പെട്ട ഒരു പൈശാചിക പൈതൃകമുള്ളൊരു പട്ടണമായ ഈ സ്ഥലം ത്ത് യേശു എത്തുമ്പോൾ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ താൽക്കാലികമായി ഒന്ന് കാണുവാൻ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള മുഖവരെയെങ്കിലും മനസ്സിലാക്കുവാൻ വേണ്ടി കാട്ടത്തി ഇടമുകളിൽ വലിങ്ങേറിയ ആ ടാക്സ് കളക്ടറിനെ കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു സഖായേ നീ സഖായി വേഗമിറങ്ങുവ ഇന്ന് ഞാൻ കൂടെ പാർക്കുവാൻ ഇഷ്ടപ്പെടുന്നു വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തു അന്ന് സഖായിയുടെ വീട്ടിൽ പോകുന്നതും സഖായിയും യേശുവുമായിട്ട് സംഭാഷിക്കുകയും അത്താഴമൊക്കെ നടക്കുമ്പോൾ സ്ത്രോത്രം യേശുവിൻ്റെ മുമ്പിൽ സഖായി തൻ്റെ തീരുമാനം പശ്ചാത്താപ ഹൃദയത്തോടെ ഏറ്റുപറയുന്നതും സഖായി ശരിക്കും യേശുവിൻ്റെ ഒരു ശിഷ്യനായി മാറുന്നതും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും സ്നേഹിതരെ നമ്മുടെ കർത്താവ് യേശുവിൻ്റെ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടപ്പോൾ കർത്താവ് ആ ഭവനത്തെക്കുറിച്ച് ശക്തമായി വിളിച്ചു പറഞ്ഞതിൽ ഭാഗമുണ്ട് ഇവനും എബ്രഹാമിൻ്റെ തലമുറയിൽ പെടുന്നതുകൊണ്ട് ഈ വീടിന് ഇന്ന് രക്ഷ വന്നിരിക്കുന്നു കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് നഷ്ടപ്പെട്ട സമാധാനം നഷ്ടപ്പെട്ട സന്തോഷം എന്താണോ ആ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയിരുന്നത് അത് തിരികെ കിട്ടിയെന്ന് മാത്രമല്ല ആ വീട്ടിന് രക്ഷ വന്നു എന്ന് മലയാളത്തിൽ നമ്മുടെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട വചനമാണെന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ യേശുവിൻ്റെ സാന്നിധ്യം അവിടെ വന്നപ്പോൾ ആ കുടുംബം രക്ഷപ്പെടുകയാണ് ഒരു ഭാഗത്ത് പെറുപുറപ്പുണ്ട് അതവിടെ നിൽക്കട്ടെ മറുഭാഗത്ത് പരീഷന്മാരുടെ ആക്ഷേപമുണ്ട് അതവിടെ നിൽക്കട്ടെ ഇവിടെ വിഷയം സക്കായി യേശുവിനെ കൈക്കൊണ്ടപ്പോൾ യേശു സക്കായിയെ കൊയ്ക്കൊണ്ടു ഇതിനിടയ്ക്ക് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് താൻ ക്രിസ്തുവിംഗിലേക്ക് മടങ്ങി വരുന്നത് തൻ്റെ പ്രവൃത്തിയിലൂടെ യേശുവിൻ്റെ ശിഷ്യനാണെന്ന് വെളിപ്പെടുത്തുന്നത് നമുക്ക് വളരെ ശ്രദ്ധേയമാണ് ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ രക്ഷിക്കപ്പെട്ട ഭവനത്തിന് പ്രത്യേകതകളുണ്ട് കേട്ടോ രക്ഷിക്കപ്പെട്ട ഭവനം പഴയ നിയമത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ട ഭവനം രക്ഷപ്പെടുന്ന ഭവനത്തിന്റെ അടയാളം കുഞ്ഞാടിൻ്റെ രക്തമാണ് നമുക്ക് ആമീൻ വിശുദ്ധ വേദ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു ഇസ്രായേൽ മക്കൾ സ്തോത്രം ചോരത്തളി ആചരിച്ചു എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് പത്ത് പതിനൊന്ന് യാതൊരു ബാധയും ആ കൂടാരത്തോട് അടുക്കുന്നില്ല യോബിൻ്റെ പുസ്തകം ഒന്നാമത്തെ തിയം ഒൻപത് പത്ത് വാക്യങ്ങൾ പറയുന്നു വേലി കെട്ടപ്പെട്ട ഭവനം ആമീൻ പ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം പതിനഞ്ചാമത്തെ വാക്യം പറയുന്നു ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാന്മാർ യുടെ കൂടാരങ്ങളിലുണ്ട് ഒന്നും കൂടെ ഞാൻ ഊന്നി പറഞ്ഞു ഈ ഭാഗം നിർത്തട്ടെ ആമേൻ ഈ സഖായിയുടെ ഭവനത്തിൽ യേശു ഇപ്പോൾ താമസിക്കുകയാണ് നോക്കിക്കേ തോട്ടത്തിൽ ദൈവസാന്നിധ്യം വീണ്ടും ടാബന്നാക്കൽ കൂടാരത്തിൽ ദൈവസാന്നിധ്യം ആമേൻ യഹോവയുടെ ആലയങ്ങളിൽ ദൈവസാന്നിധ്യം ഇപ്പോൾ സഖായിയുടെ വീട്ടിൽ ദൈവസാന്നിധ്യം വീട്ടിൽ ദൈവസാന്നിധ്യം ആമേൻ ഏറ്റവും ഒടുവിലായി ഞാൻ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്ന ഭാഗം ഒന്നുകൊരുതീർക്കെഴി ലേഖനം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ല ഏറ്റവും ഒടുവില്ല ഞാനിങ്ങനെ പറയട്ടെ ഒരിക്കൽ തോട്ടത്തിൽ വസിച്ച ദൈവം ഒരിക്കൽ കൂടാരത്തിൽ വസിപ്പാൻ ആഗ്രഹിച്ച ദൈവം ഒരിക്കൽ ദൈവാലയങ്ങളിൽ കുടികൊണ്ട ദൈവസാന്നിധ്യം സഖായയുടെ കാലത്ത് മനുഷ്യരൂപത്തിൽ സഖായുടെ ഭവനത്തിൽ നടന്നുകയറിയ ആ യേശുവിൻ്റെ സാന്നിധ്യം ഈ കാലഘട്ടത്ത് ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ കുടികൊള്ളുന്നത് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിലാണ് റോമർ പത്ത് ഒൻപത് പറയുന്നു യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അപ്പോസ്ല പ്രവൃത്തി പതിനാറ് മുപ്പത്തിയൊന്ന് പറയുന്നു കർത്താവ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും അപ്പോസ്ല പ്രവൃത്തി നാല് പന്ത്രണ്ട് മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല പ്രിയപ്പെട്ട സ്നേഹിതരെ ഞാൻ ആവർത്തിച്ച് ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കട്ടെ ഇപ്പോൾ സ്വർഗസ്ഥനായ ദൈവം വസിക്കുന്നത് ദേവാലയത്തിലല്ല കൂടാരത്തിലല്ല തോട്ടത്തിലല്ല വീടുകളിലല്ല ഭവനങ്ങളിലല്ല ബൈബിൾ പറയുന്നു കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ ദൈവം വസിക്കുന്നില്ല പ്രത്യ പിന്നെയോ ദൈവം വസിക്കുന്നത് എവിടെയാണ് വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിലാണ് ഏറ്റെടുക്കുന്നവൻ്റെ ഹൃദയത്തിലാണ് കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും അവനെന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം ഹൃദയമാകുന്ന മാംസപ്പലകെ തുറന്ന് കർത്താവെ ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു അങ്ങെൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളണം അങ്ങനെ ഹൃദയത്തിൽ വരണം അങ്ങൻ്റെ ജീവിതത്തിൽ നിലകൊള്ളണം അങ്ങേ ഞാൻ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുകയാണ് അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം ആമൻ നിവസിക്കുന്ന ഒരു ഒരനുഗ്രഹിക്കപ്പെട്ടൊരു ദേവാലയമായി എൻ്റെ ഹൃദയത്തെ മാറ്റണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ ഹൃദയത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടും എന്ന് മാത്രമല്ല തിരുവെടുത്ത് പറയുന്നു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഐക്യമദ്യപ്പെട്ട് എവിടെ കൂടി വരുന്നു അവിടെ മദ്യത്ത് ഞാനുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ കടന്നു വരാമെന്നല്ല രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ രണ്ടോ അതിലധികമോ പേർ കൂടി വരുന്ന ഒരു കൂട്ടായ്മയ്ക്ക് വിശുദ്ധ ബൈബിൾ പറയുന്ന പേരാണ് ദൈവസഭ 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 അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ താങ്കൾ ദൈവസഭയുടെ അംഗമാകുന്നതെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെ ദൈവം ദിനം പ്രതി ദൈവസഭയോട് ചേർത്തുകൊണ്ടിരുന്നു ഇന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുന്ന താങ്കളെയും അനുഗ്രഹിക്കപ്പെട്ട ദൈവീകമായ അനുഭവങ്ങളിലേക്കും ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിലേക്കും ആത്മാർത്ഥമായി ക്ഷണിച്ചുകൊണ്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് ഇവിടെ യുവ കുറിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രിയ കർത്താവേ ഈ പ്രേക്ഷകർക്കായി സ്തോത്രം കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സകലരെയും ദൈവം അനുഗ്രഹിക്കണമേ ദൈവ സാന്നിധ്യത്തിൻ്റെ അഭാവം ഏതൊക്കെ നഷ്ടം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ടോ ഇന്ന് കർത്താവ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു നഷ്ടങ്ങളുടെ പട്ടിക കയറിക്കളഞ്ഞിട്ട് ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട ഐശ്വര്യമുള്ള ഉയർച്ചയുള്ള നേട്ടം കൊയ്യുന്ന ആമേൻ ഭവനങ്ങളായി കുടികൊള്ളുവാൻ നിലകൊള്ളുവാൻ ഇങ്ങളുടെ ജനത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടെയിരിക്കണം തിരുനാമത്തെ മഹിമപ്പെടുത്തേണം യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ 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 ഈ സന്ദേശങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ